മണിപ്പൂരിൽ മാസങ്ങളോളമായി തുടരുന്ന കലാപത്തിൽ ആദ്യ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ട് സ്ത്രീകളെ നഗ്നരായി നടത്തുകയും കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്ത സംഭവത്തിന്റെ വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. മണിപ്പൂരിലെ പെൺമക്കൾക്ക് സംഭവിച്ചത് ഒരിക്കലും പൊറുക്കാനാകാത്തതും ലജ്ജാകരവുമാണ്. കുറ്റക്കാരെ വെറുതെ വിടില്ല, പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഞാൻ രാജ്യത്തിന് ഉറപ്പു നൽകുന്നു, ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല. നിയമം അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അതിന്റെ വഴിക്ക് പോകും. മണിപ്പൂരിലെ പെൺമക്കൾക്ക് സംഭവിച്ചത് ഒരിക്കലും പൊറുക്കാനാകില്ല. ദേഷ്യത്തിലും വേദനയിലും എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. മണിപ്പൂരിൽ നിന്നുള്ള സംഭവം ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും ലജ്ജാകരമാണ്. എല്ലാ മുഖ്യമന്ത്രിമാരോടും അവരുടെ സംസ്ഥാനങ്ങളിൽ ക്രമസമാധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ശക്തമായ നടപടികൾ കൈക്കൊള്ളുക. അത് രാജസ്ഥാനിലോ മണിപ്പൂരിലോ ഛത്തീസ്ഗഡിലോ രാജ്യത്തിന്റെ ഏതെങ്കിലും കോണിലായാലും രാഷ്ട്രീയത്തിന് അതീതമായി ഉയരുക, പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം മണിപ്പൂർ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി സുപ്രീംകോടതി. മണിപ്പൂരിൽ സ്ത്രീകളെ അപമാനിച്ചതിൽ കടുത്ത നടപടി വേണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ഏറ്റവും വലിയ ഭരണഘടനാ ദുരുപയോഗമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ തങ്ങൾ അത് ചെയ്യുമെന്നും സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകി.